ഹായ് ഫ്രണ്ട്സ് സ്റ്റോക്ക് മാർക്കറ്റ് മലയാളം ടിപ്സ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മാർക്കറ്റിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഒരുപാട് ഐ പി ഒകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റി അല്ലേ ഏറ്റവും ലാസ്റ്റ് ലിസ്റ്റ് ആയത് ഗ്ലെൻമാർക്കിൻ്റെ ഗ്ലെൻമാർക്ക് ലൈഫ് സയൻസ് എന്ന് പറയുന്ന ഐ പി ഒ ആണ് അതിന് മുൻപ് സൊമാറ്റോ ആണ് സൊമാറ്റോ ആണെങ്കിൽ നല്ല രീതിയിലുള്ള ലിസ്റ്റിംഗ് ഗെയിൻ തന്ന ഒരു ഐ പി ഒ ആയിരുന്നു എന്നാൽ ഗ്ലെൻമാർക്ക് ലൈഫ് സയൻസെൻസ് അത്ര അധികം ലിസ്റ്റിംഗ് ഗെയിം തന്നിട്ടില്ല എങ്കിൽ പോലും ഫ്യൂച്ചറിലേക്ക് നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ച വയ്ക്കാൻ പറ്റുന്ന ഒരു കമ്പനിയൊക്കെ തന്നെയാണ് ഗ്ലെൻമാർക്ക് അപ്പം വരും ആ ആഴ്ചകളിൽ അതായത് ഓഗസ്റ്റ് ഒൻപത് പത്ത് എന്ന തീയതികളിൽ രണ്ട് തീയതികളിലായിട്ട് നാല് ഐ പി ഒകൾ മാർക്കറ്റിലേക്ക് വരുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം നമ്മൾ കൂടുതൽ പേരും മാർക്കറ്റിലേക്ക് ഐ പി ഒ മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് അപ്ലൈ ചെയ്യുന്നത് ലിസ്റ്റിംഗ് ഗെയിൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ ലിസ്റ്റിംഗ് ഗെയിൻ വേണ്ടിയിട്ട് അല്ലാത്തവരുണ്ട് ഉണ്ട് ലോങ് ടേമിലേക്കായിട്ട് കൺസിഡർ ചെയ്തിട്ട് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് നേടിയ ഒരുപാട് പേര് ആൾക്കാരുണ്ട് അങ്ങനെ ഒരുപാട് സക്സസ് ആയിട്ടുള്ള ഐ പി ഒകളും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട് ആദ്യത്തെ ലിസ്റ്റിംഗ് ഗെയിൻ ഗെയിന് ശേഷം നല്ല രീതിയിൽ കയറിപ്പോയ ഒരുപാട് ഐ പി ഒകളും ഇപ്പോഴും മാർക്കറ്റിൽ ആയിട്ടുണ്ട് അങ്ങനെ നമുക്ക് ആണെങ്കിൽ ഐ പി ഒ എന്ന് പറയുന്നത് പലർക്കും വളരെയധികം ഡിസ്കൗണ്ട് ആയിട്ട് വാങ്ങാൻ വേണ്ടി പറ്റുന്ന ഒരു സെഗ്മെന്റ് തന്നെയാണ് അതുകൊണ്ട് എല്ലാവരും അധിക പേരും ഐ പി ഒ അപ്ലൈ ചെയ്യാറുണ്ട് പക്ഷേ വളരെ തുച്ഛം പേർക്ക് മാത്രമേ ഐ പി ഒ ലഭിക്കാറുള്ളൂ അലോട്ട് ആവാറുള്ളൂ ഓക്കെ അങ്ങനെ വരുന്ന ദിവസങ്ങളിൽ അതായത് ഓഗസ്റ്റ് ഒൻപത് പത്ത് ദിവസങ്ങളിൽ നാല് ഐ പി ഒകളാണ് മാർക്കറ്റിലേക്ക് വരുന്നത് അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നുള്ളത് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ദയവചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്കും ഷെയറും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഒന്നാമത്തെ കമ്പനി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റും നുവോക്കോ വിസ്റ്റാസ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയാണ് ഇൻകോർപ്പറേറ്റഡ് ഇൻ നയൻറ്റീൻ നയൻറ്റി ഓക്കെ അതായത് ഇതൊരു നിർമ ഗ്രൂപ്പ് കമ്പനിയാണ് ലാർജസ്റ്റ് സിമെൻറ്റ് കമ്പനീസ് ആൻഡ് കോൺക്രീറ്റ് മാനുഫാക്ചറേഴ്സ് ഇൻ ഇന്ത്യ ഓക്കെ ഇതിൻ്റെ വളരെ ഫണ്ടമെൻ്റലും കാര്യങ്ങളും ഡീറ്റെയിൽസിലേക്ക് ഒന്നും പോകുന്നില്ല ലിസ്റ്റിംഗ് കഴിഞ്ഞിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും നിങ്ങൾ ഐ പി ഒ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ് അല്ലെങ്കിൽ ഒരു കമ്പനി തന്നെയാണ് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഞാൻ എല്ലാ കാര്യങ്ങളും വായിക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങളും വായിക്കാവുന്നതാണ് അപ്പോൾ ഒന്നാമത്തെ കമ്പനി എന്ന് പറയുന്നത് നുവോക്കോ വിസ്റ്റാസ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറയുന്ന ഈയൊരു കമ്പനിയാണ് അടുത്ത രണ്ടാമത്തെ കമ്പനി എന്ന് പറയുന്നത് കാർ ട്രേഡ് ടെക് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു ഐ പി ഒ ആണ് ഓഗസ്റ്റ് ഒൻപതിനാണ് ഈയൊരു ഐ പി ഒയും നമുക്ക് മാർക്കറ്റിൽ ഇഷ്യൂ ആവാൻ വേണ്ടി പോകുന്നത് ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു കാർ ട്രേഡ് ടെക് ഇസ് എ മൾട്ടി ചാനൽ ഓട്ടോ പ്ലാറ്റ്ഫോം പ്രൊവൈഡർ കമ്പനി ആണ് ഈ കമ്പനി നമുക്കറിയാം ഒരുപാട് ബ്രാഞ്ചസും കാര്യങ്ങളൊക്കെ ഉള്ള കമ്പനിയാണ് നിങ്ങൾക്കിവിടെ വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഈയൊരു കമ്പനിയും നിങ്ങൾക്ക് ലിസ്റ്റിംഗ് കഴിഞ്ഞിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കമ്പനി തന്നെയാണ് കാർ ട്രേഡ് ടെക് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് ഐ പി ഒകൾ നമുക്കിപ്പോൾ കാണാൻ വേണ്ടി പറ്റി ഓഗസ്റ്റ് ഒൻപതാം തീയ തീയതിയാണ് ഈ രണ്ട് ഐ പി ഒയും ഇഷ്യൂ ചെയ്യുന്നുള്ളത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റി പറ്റി ഒരിക്കലും മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യുന്ന അന്ന് തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോസുകളൊക്കെ പറയാറുണ്ട് ഐ പി ഒനെ കുറിച്ചുള്ള വീഡിയോസുകളൊക്കെ ഞാൻ പറയാറുണ്ട് ഐ പി ഒ ഇഷ്യൂ ചെയ്യുന്ന ആദ്യ ദിവസം തന്നെ പോയി ഐ പി ഒ അപ്ലൈ ചെയ്യരുത് കാരണം നമുക്കറിയാം അതിനോടുള്ള ആൾക്കാരുടെ പ്രതികരണം എങ്ങനെയൊക്കെയാണെന്ന് ഏകദേശം മനസ്സിലാകുന്നത് രണ്ടാം ദിവസവും മൂന്നാം ദിവസമൊക്കെ ആയിരിക്കും പറ്റുമെങ്കിൽ രണ്ടാം ദിവസവും അല്ലെങ്കിൽ മൂന്നാം ദിവസവും ഒക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് അലോട്ടായി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ലിസ്റ്റിംഗ് ഇനി കിട്ടിക്കഴിഞ്ഞാൽ ചിലർക്ക് സെല്ല് ചെയ്യാം നല്ല കമ്പനിയാണെന്ന് നിങ്ങൾക്ക് പെർഫോം ചെയ്യും ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യും എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ രണ്ട് കമ്പനിയാണ് ഓഗസ്റ്റ് ഒൻപതിന് മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാം തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന രണ്ട് കമ്പനിയാണ് ഇനി മൂന്നാമത്തെ കമ്പനി എന്ന് പറയുന്നത് ഓഗസ്റ്റ് ടെൻത്തിന് ആണ് ഓഗസ്റ്റ് ടെൻത്തിന് കെംപ്ലാസ്റ്റ് സാൻഡ്മാർ ലിമിറ്റഡ് എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇൻകോർപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് അതായത് നമുക്കറിയാം വളരെ ഫേമസ് ആയിട്ടുള്ള മാനുഫാക്ചറിങ് അതായത് കെമിക്കൽ മാനുഫാക്ചറിങ് രംഗത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് കെംപ്ലാക്സ്റ്റ് സാൻമാർ ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി ഈ ഒരു കമ്പനിയെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത രണ്ട് ഐ പി ഒകൾ വെച്ച് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കമ്പനി ആയിരിക്കും എനിക്ക് കൂടുതൽ സജസ്റ്റ് ചെയ്യാനുള്ളത് വളരെ മികച്ച ഒരു കമ്പനി തന്നെയാണ് കെംപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളും ഇവിടെ ബിസിനസ് മോഡലും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്നും എവിടെയൊക്കെയാണ് ഇവിടെ ബ്രാഞ്ചസും കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും എന്തൊക്കെയാണ് ഇവരുടെ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ അതൊക്കെ വായിച്ച് നോക്കിയാൽ കൃത്യമായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ എല്ലാം വായിക്കുന്നില്ല നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് ഒരുപാട് കൂടിപ്പോവും എല്ലാം ഞാൻ വായിക്കുന്നില്ല അപ്പോൾ നമ്മൾ ഇതേ ഈ ഒരു ഐ പി ഒ നിങ്ങൾക്ക് തീർച്ചയായും കൺസിഡർ ചെയ്യാവുന്നതാണ് ലിസ്റ്റിംഗ് ഗെയിനാണെങ്കിലും ലോങ് ടേമിലേക്കാണെങ്കിലും ഓഗസ്റ്റ് പത്തിനാണ് ഈയൊരു ഐ പി ഒ മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യുന്നത് അടുത്ത നാലാമത്തെ കമ്പനി എന്ന് പറയുന്നത് ആപ്റ്റസ് വാല്യൂ ഹൗസിംഗ് ഫിനാൻസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയും ഓഗസ്റ്റ് പത്തിനാണ് മാർക്കറ്റിലേക്ക് വരുന്നത് ഏകദേശം വളരെ പെട്ടെന്ന് വളരെ റീസെൻറ്റായിട്ട് ആയിട്ട് ഉണ്ടായ ഒരു കമ്പനിയാണ് ഇൻകോർപ്പറേറ്റഡിൻ ടു തൗസൻഡ് നയനിലാണ് അപ്പോൾ ഇതൊരു ആപ്ടെക്സ് വാല്യൂ ഹൗസിംഗ് ഇസ് എ റിന റീറ്റെയിൽ ഫോക്കസ്ഡ് ഹൗസിംഗ് ഫിനാൻസ് കമ്പനി ദാറ്റ് പ്രീമിയർലി സർവീസ് ലോ ആൻഡ് മിഡിൽ ഇൻകം സെൽഫ് എംപ്ലോയിഡ് കസ്റ്റമേഴ്സ് ഇൻ ദ റൂറൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു കമ്പനിയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളിവിടെ കാണാൻ വേണ്ടി പറ്റും അതായത് ഇതൊരു ഫിനാൻസ് കമ്പനിയാണ് അപ്പോൾ ഈ ഒരു കമ്പനിയിലും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ലക്ക് ട്രൈ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ എന്താ പറയുക ഐ പി ഒ അപ്ലൈ ചെയ്യാവുന്നതാണ് തീർച്ചയായും ഐ പി ഒ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്ന ഒരു ലക്ക് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും കിട്ടണം എന്നില്ല വളരെ റയറായിട്ടാണ് ഐ പി ഒ ആൾക്കാർക്ക് അലോട്ടാവുന്നത് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കമ്പനിയും നിങ്ങൾക്ക് ലിസ്റ്റിംഗ് ഗെയിനിന് വേണ്ടിയിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് പിന്നെ ലോങ് ടേമിലൊക്കെ ആണെങ്കിൽ ഇവരുടെ കമ്പനിയുടെ ലിസ്റ്റ് ചെയ്തതിനു ശേഷം എങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളും റിസൾട്ടും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം മാത്രം ഹോൾഡ് ചെയ്യാം ലോങ് ടേമിലൊക്കൊക്കെ അപ്പോൾ ഈ നാല് കമ്പനികളുടെ ഐ പി ഒ ആണ് വരുന്ന ആഴ്ചയിൽ മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് തീർച്ചയായും കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ലിസ്റ്റിംഗ് ഗെയിനിന് വേണ്ടി മാത്രം നോക്കുകയാണെങ്കിൽ തീർച്ചയായും കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന നാല് കമ്പനി തന്നെയാണിത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത് വരുന്ന ആളുകളിൽ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും അതുപോലെ തന്നെ ഒക്കെ നിങ്ങൾക്ക് വീഡിയോയിലൂടെ ചെയ്ത് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് വീഡിയോ ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുടെ ഈ ഒരു വിലയേറിയ സമയം തന്നതിന് വളരെയധികം നന്ദി വരുന്ന ആളുകളിൽ ഒരുപാട് വീഡിയോസുമായി വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം